ഇന്ന് നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിലെ ആറാമത്തെ സെഷനാണ് പഠിക്കുന്നത് തിനകത്ത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സൈഗോട്ട് ഫോർമേഷൻ കഴിഞ്ഞ് വരുന്ന ഈവെന്റ്സിനെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പറയുന്നത് അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു ഈവെന്റിനെയാണ് നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവെന്റ് ഇൻ സെക്സുൽ റീപ്രഡക്ഷൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട് ആർ കോൾഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ദ ഡിപ്ലോയിഡ് സൈഗോട്ട് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിലെ എല്ലാം ഒരു യൂണിവേഴ്സൽ ഫിനോമിനോൺ ആണ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുക എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസത്തില് സൈഗോട്ട് ഫോം ചെയ്യുന്ന എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും അതായത് വാട്ടർ മീഡിയത്തിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ വാട്ടറിലായിരിക്കും അത് സൈഗോട്ട് ഫോം ചെയ്യുക അതേപോലെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസത്തിലാണെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലായിരിക്കും

ോള് ഡെവലപ്പ് ചെയ്യും ഫസ്റ്റ് ആ തിക്ക് വോള് എന്തെങ്കിലും ഡെസിക്കേഷനോ ഡാമേജോ എന്നൊക്കെ ഈ പറയുന്ന സൈഗോട്ടിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും സൈഗോട്ടിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നതായിരിക്കും ഡെസിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയി പോകുന്നതിനായിട്ടോ ഡെസിക്കേഷൻ എന്ന് പറയാം അപ്പോൾ ചില ഓർഗാനിസത്തിലർഗാനിസത്തിലെ ലൈക് ഫംഗൈ ആൻഡ് ആൽഗെ ഫംഗസും ഒക്കെ ഇങ്ങനെയാ ചെയ്യുന്ന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈഗോട്ടിന്റെ ചുറ്റും ഒരു തിക്ക് വോൾ ഉണ്ടാക്കി അത് ഹൈലി റെസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാളങ്ങനെ നിൽക്കും അതിനെയാണ് അത് ഡെസിക്കേഷനെ ഡാമേജിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് തിക്ക് വോൾ ഉണ്ടാക്കുന്നത് കേട്ടോ ആ ഒരു ഒരു കുറച്ച് റെസ്റ്റിംഗ് പീരീഡ് ഒക്കെ ജർമിനേഷന് മുമ്പ് അത് അറ്റൈൻ ചെയ്യുന്നതിന് ശേഷമാണ് പിന്നീട് ഡെവലപ്മെന്റ് നടക്കുക ഓക്കെ ഇനി ആൽഗയുടെ കേസിൽ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ ആ ഹാപ്ലോണ്ടിക് ലൈസൈക്കിൾ ആണെങ്കിൽ ഈ ഓർഗാനിസത്തിലെ സൈഗോട്ട് ഉണ്ടായി സൈഗോട്ട് ഒരു തിക് ബോൾ ഉണ്ടാക്കി കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഈ സൈഗോട്ടിന് എന്താ സംഭവിക്കുന്നത് സൈഗോട്ട് മിയോസിസ് നടക്കുകയാണ് ചെയ്യുക അവിടെ എംബ്രിയോ ഈണ്ടാവുന്നില്ല എംബ്രിയോ എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നില്ല കാരണം എന്താ ആ സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോഴ്സ് ആയിട്ട് മാറും ഈ ഹാപ്ലോയിഡ് സ്പോഴ്സ് വിതർ ഓഫ് ആയിട്ട് ഹാപ്ലോയിഡ് സ്പോഴ്സ് താഴെ വീണ് അത് വീണ്ടും നോർമൽ ആയിട്ടുള്ള ആൽഗെ ആയിട്ട് ഡെവലപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളുള്ള ഓർഗാനിസത്തിലെ ഡെവലപ്മെന്റ് നടക്കുക അവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നതുകൊണ്ട് എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നില്ല സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് അല്ല നടക്കുക സൈഗോട്ട് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് സ്പോർ ഉണ്ടായി ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടായി ആ സ്പോർ ആണ് എന്തായിട്ട് മാറുന്നത് പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഹാപ്ലോയിഡ് സ്പോർ പിന്നെ മൈറ്റോസിസ് ആണ് കേട്ടോ നടക്കുന്നത് ഹാപ്ലോയിഡ് സ്പോർ അതിന്റെ നമ്പർ കൂട്ടും സെല്ലിന്റെ നമ്പർ കൂട്ടും പിന്നെ ഡിഫറൻഷിയേഷൻ ഒക്കെ നടന്ന് അതിന് വേണ്ട ഓർഗൻസ് ഒക്കെ ും എന്നിട്ടത് സാധാരണ പോലെ എംബ്രിയോ എം സോറി ഡെവലപ്മെന്റ് ആണ് നടക്കുക എംബ്രിയോ ഉണ്ടാവില്ല കാരണം സൈഗോട്ടിന്നാണ് എംബ്രിയോ ഉണ്ടാവുക അവിടെ സൈഗോട്ട് എംബ്രിയോ ഉണ്ടാവുന്നതിന് പകരം അത് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർട്സ് ആയിട്ടാണ് മാറുന്നത് ഹാപ്ലോണ്ടിക് ക്ലൈസ് ആയിക്കുള്ളത് കേട്ടോ അതേപോലെ തന്നെ സൈഗോട്ട് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ നടക്കുന്ന ഓർഗാനിസത്തിൽ സൈഗോട്ട് എങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ നടത്തുന്ന ഓർഗാനിസം ഈ ഫീസ് ഈ ആൻജിയോസ്പോം ജിംനോസ്പോം ഇവരൊക്കെ ഡിപ്ലോട്ടിക് ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ അതിൻ്റെ പോളൻഗ്രീൻ്റെ ഉള്ളിലിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റും എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും നോർമൽ പ്ലാൻ ബോഡിയും ഡിപ്ലോയിഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഡിപ്ലോയിഡ് സൈഗോട്ട് ഡെവലപ്മെന്റ് നടത്തി അത് വലുതായി മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് അതെന്തായിട്ട് മാറും എംബ്രിയോ ആയിട്ട് മാറും അപ്പൊ എംബ്രിയോ ഉള്ള പ്ലാന്റ്സ് ആണ് ഈ പറയുന്ന ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സിന് എംബ്രിയോ ഉണ്ട് ഏട്ടാ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സിന് മാത്രമല്ല എംബ്രിയോ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റിനെ എങ്ങനെയായിരിക്കും നോക്കിയേ ഹാപ്ലോഡിപ്ലോട്ടിക് ലൈഫ് സൈക്കിള് കണ്ട് കണ്ടത് എവിടെയൊക്കെ നമ്മൾ പ്ലാൻ കിങ്ഡഡഡത്തിൽ ബ്രയോ ഫൈറ്റിലും ചെറിഡോ ഫൈറ്റിലും കണ്ടു അല്ലേ ബ്രയോ ഫൈറ്റിൽ അതിൻ്റെ മേജർ പ്ലാന്റ് എന്ന് പറയുന്ന ഗ്യാമീറ്റോ ഫൈറ്റ അവർ ഗ്യാമീറ്റിനെ ഹാപ്ലോയിഡ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത സൈഗോട്ട് ഉണ്ടാകുന്നത് ആർക്കിഗോണിയുടെ ഉള്ളിലാണ് ഈ ഉള്ളിൽ ഉണ്ടാകുന്ന സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് അത് ഡെവലപ്പ് ആയിട്ട് സ്പോറോഫൈറ്റ ഉണ്ടാവുക ആ സ്പോറോഫൈറ്റിൻ്റെ ഉള്ളിൽ സ്പോർ മദർ സെൽ സെല്ലുണ്ടാവും സ്പോർ മദർ സെൽ എന്തായിരിക്കും സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഡെവലപ്പ് ്മെന്റ് സ്പോർ ഓഫ് ഐറ്റാണ് അപ്പൊ അതിന്റെ ഉള്ളിലെ ഓരോ സെല്ലും എന്തായിരിക്കും ഡിപ്ലോയിഡ് സെല്ലായിരിക്കും ആ ഡിപ്ലോയിഡ് സെല്ലേ സ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്തിട്ട് ആ ഓരോ ഡിപ്ലോയിഡ് സ്പോർ മദർ സെല്ലും മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സ്പോഴ്സ് ആയിട്ട് മാറും ആ സ്പോർ വിതർ ഓഫ് ചെയ്തിട്ടാണ് പിന്നീട് സാധാരണ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ കണ്ടോ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാന്ന് സൈഗോട്ട് സ്പോറോഫൈറ്റ് ഫോം ചെയ്തതിന് ശേഷം ആ സ്പോറോഫൈറ്റ് ആണ് സ്പോറോഫൈറ്റിലുള്ള സ്പോർ മദർ സെല്ലാണ് മിയോട്ടിക് ഡിവിഷൻ നടന്ന സ്പോഴ്സ് ആയിട്ട് മാറുന്നതും ആ സ്പോർ പുതിയ ഓർഗാനിസ് ആയിട്ട് മാറുന്നതും അപ്പം ഹാപ്ലോണ്ട്രിക്കിൽ ഹാപ്ലോണ്ടിക്കിലും ഹാപ്ലോഡിപ്ലോണ്ടിക്കിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഹാപ്ലോണ്ടിക്കില് സൈഗോട്ട് ഡയറക്റ്റ് ആയിട്ട് മിയോട്ടിക് ഡിവിഷൻ നടക്കുകയാണ് ഹാപ്ലോഡിപ്ലോണ്ടിക്കില് സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയി മാറിയതിന് ശേഷം ൈറ്റിലെ ചില സ്പെഷ്യൽ സെൽസ് ആയിട്ടുള്ള സ്പോർ മദർ സെല്ലാണ് മിയോസിസ് നടക്കുന്നത് എന്നിട്ടാണ് സ്പോർട്സ് കേസിലാണെങ്കിലോ അതിന്റെ മേജർ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് എന്താണ് സ്പോറോഫൈറ്റ് ചെയ്യുന്നത് മിയോസിസ് വഴി അത് സ്പോർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ആ മിയോസിസ് വഴി ഉണ്ടാകുന്ന സ്പോർ എങ്ങനെയാണ് സ്പോർട് സ്പോർണ് അല്ലെ ആ ഹാപ്ലോയിഡ് സ്പോർട് താഴെ സ്ട്രക്ചർ ഫോം ചെയ്യും ആർ ി ഫോം ചെയ്യും അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാ ഗ്യാമീറ്റോ ഫൈറ്റാണ് ഈ പറയുന്ന പ്രോതാലസ് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് ഈ ആർ കി ഗോണി എന്ന് ഫീമെയിൽ ഗ്യാമീറ്റും ആന്ത്രഡിയെന്ന് മെയിൽ ഗ്യാമീറ്റും ഉണ്ടായി അത് തമ്മിൽ ഫ്യൂസ് ചെയ്ത സൈഗോട്ട് നേരെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക സൈഗോട്ട് എന്തായിട്ട് മാറും പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും അപ്പോൾ അവിടെ ഹാപ്ലോഡിപ്ലോണിക് ലൈസൈക്കിൾ ആണെങ്കിലും സൈഗോട്ട് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പ്രോസസ്സിൽ വ്യത്യാസമുണ്ട് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് പ്ലാന്റ് മിയോട്ടിക് ഡിവിഷൻ വഴി ഉണ്ടാവുന്നത് മിയോട്ടിക് ഡിവിഷൻ വഴി അത് സ്പോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും സ്പോർട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് പ്രോതാലസ് എന്ന് പറയുന്ന ഗ്യാമിറ്റോ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് നിങ്ങള് ഞാനിപ്പോ ഈ പറഞ്ഞിരുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇലവൻത്ത് സ്റ്റാൻഡേർഡിലെ പ്ലാൻ കിങ്ഡം നോക്കിക്കോളും ലെവന്ത് സ്റ്റാൻഡേർഡിലെ പ്ലാൻ കിങ്ഡത്തിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതാണ് ഞാനിവിടെ വേഗം പറഞ്ഞു പോവാൻ കാരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടം വരെ ഒന്ന് വായിച്ചു നോക്കാം സൈഗോട്ട് ഫോർമേഷൻ ഓഫ് ദ ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് യൂണിവേഴ്സൽ ഇൻ ഓൾ സെക്വലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ഇൻ ഓർഗാനിസം വിത്ത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം യൂഷലി വാട്ടർ വേർ ആർ ഇൻ ദോസ് എക്സിബിറ്റിംഗ് ഇന്റേണൽ ഫർട്ടിലൈസേഷൻ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് സൈഡ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസം ഫർദർ ഡെവലപ്മെന്റ് ഓഫ് ദ സൈഗോട്ട് ഡിപ്പെെൻഡ്സ് ഓൺ ദ type of life cycle the organism has and the environment it is exposed to. In organisms belonging to fungi and algae, zygote develops a thick wall that is resistant to desiccation and damage. It undergoes a period of rest before germination. In organisms with a haploidic life cycle, as you have read in class 11, zygote divides by meiosis to form haploid spores that grow into haploid individual. Consult your class 11 book and find out what

സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സെൽ സൈഗോട്ടിന്നാണ് കേട്ടോ അപ്പോൾ നോക്കിക്ക എത്ര കോംപ്ലക്സിറ്റി കൂടിയ ഓർഗാനിസ് ആണെങ്കിലും കോംപ്ലക്സിറ്റി കുറഞ്ഞ ഓർഗാനിസ് ആണെങ്കിലും അത് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷലി റീപ്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സൈഗോട്ടിന്നായിരിക്കും അല്ലെ സൈഗോട്ട് ഈസ് ദ വൈറ്റൽ ദാറ്റ് എൻഷോസ് കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ഓഫ് വൺ ജനറേഷൻ ആൻഡ് ദ നെക്സ്റ്റ് എവറി സെക്ച്വലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ബിഗിൻ ലൈഫ് ആസ് എ സിംഗിൾ സെൽ ദ സൈഗോട്ട് ഇനി ആനിമൽസിന്റെ കേസിൽ നമ്മൾ ആനിമൽസിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ആനിമൽസിനെ ഒവി പാരസ് ആൻഡ് വിവി പാരസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൈഗോട്ട് ബോഡിയുടെ ഉള്ളിലാണോ ഡെവലപ്പ് ചെയ്യുന്നത് അത് ബോഡിയുടെ പുറത്താണോ ഡെവലപ്പ് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് കേട്ടോ അതായത് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ ഉള്ളിലാണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ അത് വിവി പാരസ് ആയിരിക്കും പുറത്താണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഒവി പാരസ് ആയിരിക്കും ഓക്കെ ഒവീ പാരസ് ഓർഗാനിസം അവർ മുട്ടയുടെയും വിവി പാരസ് ബർത്ത് കൊടുക്കുകയും ചെയ്യുന്നത് organize so here uh ഈ ഒവി പാരസ് ഓർഗാനിസം അവർ ഫെർട്ടിലൈസ്ഡോ അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡോ എഗ്ഗ് ഇടുന്ന ഓർഗാനിസംസ് ആണ് ഒവി പാരസ് ഓർഗാനിസം എന്ന് പറയുന്നത് ബർത്ത് കൊടുക്കുന്ന ഓർഗാനിസത്തിന് നമുക്ക് വിവി പാരസ് ഓർഗാനിസം എന്ന് പറയാം ഒവി പാരസ് ആനിമൽസ് ആയിട്ടുള്ള റെപ്റ്റൈൽസിലും ബേഡ്സിലും ഒക്കെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ കവർ ചെയ്തിട്ട് ഒരു കാൽഷിയറിയസ് ഷെല്ലുണ്ട് അത് സേഫ് പ്ലേസിൽ ഒരു സേഫ് എൻറോൺമെൻറ്റിലാണ് അവർ ആ മുട്ടയിട്ട് വെക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ കഴിയുമ്പോഴാണ് അതിന്റെ യങ് വൺ ഹാച്ച് ഔട്ട് ചെയ്യുന്ന മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ ഇനി വിവി പാരസ് ആനിമൽസിന്റെ കേസിലാണെങ്കിൽ മെജോറിറ്റി ഓഫ് മാമിൽസ് വിവി പാരസ് ആണ് ഹ്യൂമൻ ബീങ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് വിവി പാരസ് ആണ് കുഞ്ഞിന് ബർത്ത് കൊടുക്കുന്ന ഓർഗാനിസംസ് ആണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്ന യങ് വൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലാണ് ഓക്കെ അവർ ഒരു സെർട്ടൺ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ യങ് വൺ വിൽ ബി ഡെലിവേർഡ് ഔട്ട് ഓക്കെ ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ പുറത്തേക്ക് അത് ഡെലിവർ ഡെലിവറാവും അതുപോലെ തന്നെ പ്രോപ്പർ എംബ്രിയോണിക് കെയറും പ്രൊട്ടക്ഷനും ഒക്കെ ഈ പറയുന്ന വി വി പാരസ് ഓർഗാനിസത്തിലെ ഉള്ളതുകൊണ്ട് അവരുടെ ചാൻസസ് ഓഫ് സർവൈവൽ കൂടുതലായിരിക്കും ആസ് കമ്പെയർഡ് ടു ഒ വി പാരസ് ഓർഗാനിസം ഓക്കെ വിവി പാരസ് ഓർഗാനിസത്തിലെ സർവൈവൽ ചാൻസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയെ മുട്ടയിടുന്ന ഓർഗാനിസം സീസണൽ ആയിട്ട് മുട്ടയിടുന്ന സീസണലി മുട്ടയിടുന്ന ഓർഗാനിസം ഒരു ഓർഗാനിസം ഒരു കോഴിയൊക്കെ ആണെങ്കിൽ പത്ത് പതിനഞ്ച് ഇരുപത് മുട്ടയൊക്കെ ഇടും അല്ലേ ഒരു വിവി പാരസ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഇരുപത് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ ഒരു എന്താ പറയുക ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉണ്ടാവുള്ളൂ കണ്ടോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസത്തിൽ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ആയിരക്കണക്കിനാ അതേപോലെ തന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസത്തിൽ ഒവി പാരസ് ആണെങ്കിൽ മുട്ട ഇട്ട് വയ്ക്കുക ആ മുട്ടേനെ വേറെ ഏതെങ്കിലും ഓർഗാനിസംസ് തിന്നുപോകാം അല്ലെ ആ മുട്ട ഇട്ട് വെക്കുക ആയതുകൊണ്ട് അതിൻ്റെ ബോഡിയുടെ പുറത്ത് ഡെവലപ്മെന്റ് നടക്കുന്നതുകൊണ്ട് വിവി പാരസിനെ അപേക്ഷിച്ച് ഒവി പാരസ് ഓർഗാനിസത്തിലെ സർവൈവൽ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഒവി പാരസ് ഓർഗാനിസംസ് കൂടുതൽ ഫെർട്ടിലൈസ്ഡ് എഗിന് റിലീസ് ചെയ്യും പക്ഷെ വിവി പാരസ് ഓർഗാനിസത്തിൻ്റെ കേസിലെ സർവൈവൽ ചാൻസ് കൂടുതലായതുകൊണ്ട് ഒവി പാരസിനെ അപേക്ഷിച്ച് എംബ്രിയോസ് ഫോം ചെയ്യുന്നത് ലെസ് നമ്പർ ആയിരിക്കും വി പാരസില് കേട്ടോ അവിടെ സർവൈവൽ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് സർവൈവൽ ചാൻസ് ഏറ്റവും കൂടുതലുള്ള വിവി പാരസ് ഓർഗാനിസത്തിലാണ് കേട്ടോ ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യുന്ന ഒവ്യൂളിൻ്റെ ഉള്ളിൽ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ തന്നെ സെപ്പൽസും പെറ്റൽസും സ്റ്റേമനും കൊഴിഞ്ഞു പോവും കേട്ടോ പക്ഷേ പിസ്റ്റിൽ അവിടെ റിമെയിൻ ചെയ്യും കേട്ടോ ഇനി ചില പ്ലാന്റ്സിൽ സെപ്പൽസ് ഇരിക്കുന്നതാണ് നമുക്കറിയാമല്ലോ ഈ പറയുന്ന തക്കാളി അതുപോലെ തന്നെ വെണ്ടയ്ക്ക ബ്രിഞ്ചോള് ഇതൊക്കെ നോക്കി അതിന്റെ ഒക്കെ ഫ്രൂട്ടിനൊരു തൊപ്പി പോലെ കാണാറുണ്ട് അല്ലെ ആ തൊപ്പി അതിന്റെ എന്താണ് സെപ്പലാണ് ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയി ചില പ്ലാന്റ്സിൽ സെപ്പൽസ് അങ്ങനെ റിമെയിൻ ചെയ്യും എന്താ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിന്റെ ഓവറിയാണ് അതിന്റെ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിസ്റ്റിലിന്റെ ഒരു ഭാഗമാണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയതാണ് അല്ലെ അപ്പോ ആ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യുന്ന ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് ആ ഒവ്യൂള് സീഡായിട്ടും ഡെവലപ്പ് ചെയ്യും അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഓവറി സാധാരണയായിട്ട് ഫ്രൂട്ടായിട്ടും ഡെവലപ്പ് ചെയ്യും കേട്ടോ അതാണ് ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചപ്പോൾ ചില കേസിൽ ഓവറി എന്താണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല വേറെ പല പാർട്സും ചിലപ്പോൾ പെഡിസലായിരിക്കാം ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ധലാമസ് ആയിരിക്കാം ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അതിനൊക്കെ ഫോൾസ് ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എന്താ പറയുക ജനറലി നമ്മൾ പറയുന്ന ഓവറി ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പറയാം കേട്ടോ സോ സോഹിയോ പിസ്റ്റില് മാത്രമായിരിക്കും ഫ്ലവറിൽ അറ്റാച്ച് ചെയ്യുന്ന ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോകും സാധാരണ ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോകും പക്ഷെ സെപ്പൽസ് റിമെയിൻ ചെയ്യുന്ന ചില പ്ലാന്റ്സ് ഉണ്ട് അതാണ് ബ്രിൻജോ ഗോവ പൊമഗ്രനേറ്റ് പൊമഗ്രനേറ്റിനൊക്കെ സെപ്പൽസ് ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു തൊപ്പി പോലെ അതിന്റെ ആ തുമ്പറ്റത്തായിട്ടിരിക്കുന്നത് അതിന്റെ ഓവറി അതിന് ഇൻഫീരിയർ ഓവറി ആയതുകൊണ്ടാണ് അതിന്റെ ടിപ്പിൽ വന്നിട്ട് അതിന്റെ സെപ്പൽസ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ടൊമാറ്റോന്റെ കേസിൽ ടൊമാറ്റോ സുപ്പീരിയർ ഓവറിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ആ പെഡിസൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്താണ് അതിന്റെ ഫ്രൂട്ടിന്റെ സ്റ്റോക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്താണ് അതിന്റെ സെപ്പൽ ഇരിക്കുന്നത് ഓക്കെ അതേപോലെ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും ഒവ്യൂള് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യും ഈ സീഡിന് സീഡും എന്റെ ഉള്ളിലേക്ക് കാണുന്നതാണ് കേട്ടോ എംബ്രിയോ എന്ന് പറയുന്നത് ആ സീഡിന്റെ ഔട്ടർ സീഡ് എന്ന് പറയുന്നത് എംബ്രിയോന്റെ ഔട്ടർ കവറിങ്ങും ഇനിയിപ്പോൾ അതിന് എൻഡോസ് പാമുണ്ടെങ്കിൽ എൻഡോസ് പാമും പെരീസ് ഉണ്ടെങ്കിൽ പെരീസ് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ന് പറയാം ഇനിയിപ്പോൾ എൻഡോസ്പോമും പെരീസ് പാമും ഒന്നും ഇല്ലെങ്കിൽ സീഡ് കോട്ടും എംബ്രിയോ കൂടി കൂടിയതാ സീഡ് എന്ന് പറയുന്നത് കേട്ടോ അതേപോലെ ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും ഈ ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു തിക്ക് വോൾ വോളാണെങ്കിൽ അതിനെ പെരികാർപ്പ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ അത് ഇതിന് സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ അതായത് നോക്കി കേ പി പ്ലാന്റിലെ ഫ്രൂട്ടും സീഡും ആയി കാണിച്ചിട്ടുള്ളത് കേട്ടോ ഫ്രൂട്ട് ഇതായി കാണുന്നത് അതായത് അതിന്റെ തോടാണ് ഫ്രൂട്ട് ഇതതിൻ്റെ സീഡാണ് കേട്ടോ ഇതാണ് പെരികാർപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് അതിൻ്റെ സീഡാണ് അതേപോലെ തന്നെ ഇതായി ഈ ഫ്രൂട്ടിനകത്ത് ഇത് അതിൻ്റെ സീഡാണ് ഇത് അതിന്റെ പെരി കാർപ്പാണ് ഔട്ടർ കവറിങ് അതേപോലെ ഇതായ ഇത് സീഡാണ് ഇത് അതിൻ്റെ പെരികാർപ്പാണ് ാണ് അതേപോലെ തന്നെ ഡിസ്പേഴ്സൽ കഴിഞ്ഞതിന് ശേഷം സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഫേവറബിൾ കണ്ടീഷനിൽ ന്യൂ പ്ലാന്റ് ആയിട്ട് മാറും ഈ സീഡാണ് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വായിച്ച് നോക്കാം ആനിമൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടൂസ് ആൻഡ് വിവി പാരസ് ബേസ്ഡ് ഓൺ വെദർ ദ ദ ഓഫ് ടേക്ക് പ്ലേസ് വെർ ദ ബോഡി ഓഫ് സി

ആ എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടക്കാനോ ഹാച്ച് ഔട്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല ഓക്കെ അപ്പം ഈ തരത്തിലുള്ള എന്ന് പറയുന്നത് അത് ഫെർട്ടിലൈസ്ഡ് എഗാണ് കാൽഷ്യറഷല്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് അത് കരയില് ഇട്ട ഫേവറബിൾ എൻവറോൺമെന്റിൽ ഫേവറബിൾ കണ്ടീഷനിൽ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മുട്ടയിട്ട് ഇൻക്യുബേഷൻ കൊടുക്കാനുള്ള ഉണ്ട് അതേപോലെ തന്നെ ഓൺ ദ ദ ദ ഹാൻഡ് ഇൻ പാരസ് ഓഫ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ഡെവലപ്പ് വൺ ഇൻസൈഡ് ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൺ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ദ വൺ ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം ബിക്കോസ് ഓഫ് ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ എംബ്രിയോണിക് കിട്ടുന്നത് ആൻഡ് പ്രൊട്ടക്ഷൻ ദ ചാൻസസ് ഓഫ് ഓഫ് സർവൈവൽ വൺ ഈസ് ഗ്രേറ്റർ ഇൻ ഇൻ പാരസ് ഓർഗാനിസംസ്

സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജീവിക്കുക അങ്ങനെയാണ് അവരുടെ പ്രോസസ്സ് നടക്കുന്നത് അതല്ലാതെ അവർക്ക് മാമറി ഗ്ലാൻസ് അല്ലെങ്കിൽ പ്ലാസെൻറ്റോ ഇല്ല പക്ഷെ അവരും വിവി പാരസാന്ന് നമുക്ക് പറയാം കാരണം ഇന്റേണൽ ഫെർട്ടിലൈസേഷനും ഇന്റേണൽ ഡെവലപ്മെന്റുമാണ് ആ തരത്തിലുള്ള ഓർഗാനിസത്തിനുണ്ടാവുക In flowering plants, the zygote is formed inside the ovule. After the fertilization, the sepal petals and stamens of the flower wither and fall off. Can you name a plant in which the sepals remain attached? The pistil, however, remains attached to the plant. The zygote develops into the embryo and the ovule develops into the seed. The ovary develops into the fruit, which develops a thick wall called pericarp that is protective in function. After dispersal, seeds germinate under favorable conditions to protect produce new plants. ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഈ ഈ ചാപ്റ്റർ ഇതാ അത്രേ ഉള്ളൂ ഇതിനൊക്കെ കൊടുത്തേക്കുന്ന ഡേഗനം കുറേ ഫ്രൂട്ട്സും അതിന്റെ സീഡ്സും ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഔട്ടർ കവറിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന റീപ്രൊഡക്ഷൻ എന്ന യൂണിറ്റിലെ ഒരു ഇൻട്രോഡക്റ്റീവ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത് റീപ്രഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്ത അവിടുന്ന് എന്ത് ഡൗട്ട് വേണമെങ്കിലും ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ